നല്ല ചുവന്ന് തുടുത്തു നിൽക്കുന്ന ജാക്ക്ഫ്രൂട്ടിന് സ്വർഗത്തിലെ കനിയെന്ന് വിളിച്ചാൽ അത് അതിശയോക്തിയാവില്ല. ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലിന് ഒരു ലിറ്ററിന് 20,000 മുകളിലാണ് വില. വിയറ്റ്നാമിലെ ഈ ഫ്രൂട്ട് രാജാവിനെ മയിൽ 6 മൈലിലെ വീട്ടുവളപ്പിൽ വിളയിച്ചിരിക്കുകയാണ് PWD ഉദ്യോഗസ്ഥനായ എ.ഇ. സജീവൻ. 70-ലധികം മറ്റ് വിദേശ ഇനങ്ങൾ കൂടിയുണ്ട് ഈ വീട്ടുവളപ്പിൽ. മയിൽ 6 മൈലിലെ KP ഹൗസിന്റെ ഗേറ്റ് തുറന്നാൽ സ്വർഗത്തിലെ കനിയാണ് നിങ്ങളെ വരവേൽക്കുക. കണ്ണൂർ PWD ഉദ്യോഗസ്ഥനായ എ.ഇ. സജീവനാണ് ഈ അത്യപൂർവ വിദേശ കൃഷിത്തോട്ടത്തിന്റെ ശില്പി. ഒന്നിനും സമയം കിട്ടാത്ത ഈ ലോകത്ത് ജോലി തിരക്കിനിടയിലും കൃഷിക്കായി സമയം കണ്ടെത്തുന്ന സജീവൻ ഒരു ഭിന്നശേഷിക്കാരൻ ആണെന്നുകൂടി അറിയുക. രണ്ടു കാലിനും സ്വാധീനക്കുറവുണ്ട്, പക്ഷേ വീട്ടിടം കൃഷിയിടമാക്കിയിരിക്കുകയാണ് സജീവൻ. അതും വിദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന നിരവധി ഫലവൃക്ഷങ്ങളാണ് നട്ട് പരിപാലിക്കുന്നത്. ആ കൃഷിത്തോട്ടത്തിലെ കിങ് ആണ് ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ടിനെ സ്വർഗത്തിലെ കനിയെന്ന് വിശേഷിപ്പിച്ചത് വിയറ്റ്നാംകാരാണ്. അതിന് കാരണങ്ങൾ നിരവധി. ആൺ പെൺ വർഗമുണ്ട് ഇതിന്. പരാഗണം അടക്കം നടത്തിച്ചു വേണം പരിപാലിക്കാനെന്ന് സജീവൻ പറയുന്നു. ആൺചെടിയുണ്ട്, പെൺചെടിയുണ്ട്. ഇത് നമ്മൾ പോളിനേഷൻ ചെയ്തു കൊടുക്കണം. കൃത്രിമമായി പരാഗണം ചെയ്തു കൊടുത്ത് പെൺചെടിയിൽ കായ്കൾ ഉണ്ടാവുകയും അതൊരു 2-1.5 മാസത്തോളം അതിൻ്റെ മൂപ്പെത്താൻ വേണ്ടിയിട്ട് എടുക്കും. ആദ്യം ഒരു പച്ച കളറിലേക്ക് വരും, പിന്നെ യെല്ലോ, പിന്നെ ഇത് ഈ കാണുന്ന പോലെ റെഡ് എടുത്ത് ഇതിലുള്ള പഴുപ്പാണ് നമ്മൾ എടുക്കുന്നത്. അത് അങ്ങേയറ്റം ഔഷധ ഗുണമുള്ള അതാണ് ഈ ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട് മാത്രമല്ല ഈ ചുരുങ്ങിയ കൃഷിയിടത്തിലുള്ളത്. IBP 4 ഇനത്തിൽപ്പെട്ട അത്യപൂർവമായ മഞ്ഞ പപ്പായയും ഈ തോട്ടത്തിലെ മനോഹര കാഴ്ചയാണ്. റംബുട്ടാൻ ലോങ്ങൻ, വൈറ്റ് ഞാവൽ, മിൽക്ക് ഫ്രൂട്ട്, ജാതിക്ക, മാംഗോസ്റ്റിൻ, വിയറ്റ്നാം ഏർലി, കിലോ പേര, ചെറീസ്, മിറാക്കൾ ഫ്രൂട്ട്സ്, അങ്ങനെ നീളുന്നു പട്ടിക. 70 വിദേശ സ്വദേശ ഫ്രൂട്ട് പ്ലാന്റുകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ IBP 4 ഇനത്തിൽപ്പെട്ട യെല്ലോ പപ്പായ, വളരെ അത് എന്താ ഫ്ലവറിങ് നടന്ന് കായ് ഉണ്ടാവുന്ന തന്നെ മഞ്ഞ കളറിലേക്ക് തന്നെ വരും. പഴുത്തു കഴിഞ്ഞാൽ വളരെ റെഡിഷായി വരും, നല്ല സ്വീറ്റാണ്, വളരെ ഔഷധ ഗുണമുള്ളൊരു സാധനം. സീതാപ്പഴം, മുന്തിരി, ചൈനീസ് മുസംബി തുടങ്ങിയവയും ഈ മണ്ണിൽ വളരുന്നുണ്ട്. ഉള്ളൻ കവുങ്ങാണ് മറ്റൊരു സവിശേഷത. ഇന്ന് കേരളത്തിൽ വളരുന്നതിൽ ഏറ്റവും ചെറിയ കവുങ്ങാണിത്. അത് കായ്ക്കാനും തുടങ്ങി. സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുക്കുന്ന ഒരു പ്രത്യേക ദിനം കവുങ്ങാണ്. ഇന്ത്യയിലെ ഏറ്റവും കുള്ളനായ കവുങ്ങാണിത്. എൻ്റെ അടുക്ക അവിടെ കായ്ച്ചിരിക്കുന്നത് ഏകദേശം 4.5 വർഷമായ സാധനമാണ്. അത് 2-2.5 വർഷം മുതലേ എനിക്ക് കായ്ച്ചു തുടങ്ങി. 3 വർഷത്തിലാണ് കായ്ക്കുകയെന്ന് പറഞ്ഞത്. 2.5 വർഷം മുതലേ എനിക്ക് കായ്ച്ചു വിളവെടുക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പൂത്തിരിക്കുവാണ്. അതുമാത്രമല്ല, ഇത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ കുള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുക്കുന്ന പിന്നെ ഈ ഒരു കവുങ്ങിനം വിറ്റാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ കവുങ്ങിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 20 വർഷം പ്രായമെത്തിയാലും 10 അടി മാത്രമേ ഉയരുമ്പോൾ പന പോലെ വണ്ണം വെച്ചുകൊണ്ടാണ് ഇത് വളരുന്നത്. അതിൻ്റെ ഈ പട്ട വീഴുന്നത് തന്നെ ചെറിയ ചെറിയ ഇതായിട്ടാണ് കാണപ്പെടുന്നത്. വളരെ ഈ കുള്ളൻ കവുങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിപണിയിൽ കിട്ടാനുണ്ട്. പക്ഷേ ഈ ഇതാണ് ഇന്ത്യയിലെ ഇപ്പം നമുക്ക് ലഭ്യമായ ഏറ്റവും കുള്ളങ്ങൾ. PWDയിലെ ജോലിക്ക് ശേഷം കഴിഞ്ഞ 4 വർഷമായി കൃഷിയും ഈ തോട്ടവുമാണ് സജീവന്റെ ലോകം. സഹായത്തിന് അമ്മയും ഭാര്യയും മകളുമുണ്ട്. ശാരീരിക അവശതകളെ പഴിച്ച് സമയം കളയലല്ല, മണ്ണിലിറങ്ങി പണിയെടുത്താൽ പൊന്നുവിളയുമെന്നാണ് സജീവൻ പറയുന്നത്. വ്യത്യസ്ത ഇനം ഫലവൃക്ഷങ്ങൾ തേടിയുള്ള യാത്രയാണ് മറ്റൊരു ഹോബി. അതുപോലെ തോട്ടമൊരുക്കാൻ ആർക്കും സഹായവും ചെയ്യും. വിത്തും തൈയും ആവശ്യമുള്ളവർക്ക് സജീവനെ ബന്ധപ്പെട്ടാൽ അതും നൽകും. ഈ തോട്ടത്തിനൊപ്പം തേൻ കൃഷിയുമുണ്ട്.
മായം കലർത്താത്ത ശുദ്ധമായ തേൻ, അതാണ് ലക്ഷ്യം. വിപണികളിൽ നിന്ന് ഞാൻ തേന് വാങ്ങിച്ചിട്ട് അതിൽ അത്രമാത്രം ഞാൻ പറ്റിക്കപ്പെട്ടു എന്നെനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം തേൻ വിപണിയാണ് ഈ ഇവിടെ ഏറ്റവും കൂടുതൽ മായം കലർത്തിക്കൊണ്ട് നടക്കുന്നതെന്നുള്ളൊരു അഭിപ്രായം, അത് എൻ്റെ അഭിപ്രായം മാത്രമായിരിക്കാം. അതിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളിപ്പം തേനെടുക്കുന്ന ദിവസം ആൾക്കാരോട് നേരിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ എടുക്കലും തീർച്ചയായിട്ടും അവരെ ആ ഒരു തൂക്കി അവർ കൊണ്ടിരുന്ന ബോട്ടിലേക്ക് തന്നെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അതൊന്നുള്ളത്. നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. വർഷങ്ങളോട് 8 വർഷത്തോളം തേൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു നാട്ടുകാരൻ തന്നെ അയാൾ ഇപ്പം വിളിച്ചു. കാരണം അയാൾ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് തേൻ വാങ്ങിച്ചു, പക്ഷേ അതൊരു ഒരു വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ട്, അതിനൊരു ടേസ്റ്റ് ഉണ്ട് എന്ന് അങ്ങനെയുള്ളവർ പറയുമ്പോൾ. അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതെ ഒരു സുപ്രഭാതത്തിൽ വാങ്ങിച്ചു പോകുന്നവർക്ക് ചിലപ്പോൾ എനിക്കായാലും പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇത്തരം ആൾക്കാരുടെ അഭിപ്രായങ്ങൾ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം. തേനൊഴുകുന്ന വിദേശങ്ങളിൽ മാത്രം കാണുന്ന ഈ സ്വർഗത്തിലെ കനികൾ തേടി നിരവധി പേർ സജീവന്റെ മയിൽ 6 മൈലിലെ KP നിവാസിൽ എത്താറുണ്ട്. അവരെയും കൃഷിയിലേക്ക് ആകർഷിച്ചേ സജീവൻ മടക്കി അയക്കാറുള്ളൂ. കൃഷിയോളം മാനസികോല്ലാസം നൽകുന്ന മറ്റൊന്നില്ലെന്ന് പറയുന്നത് വെറുതെയല്ല. ഒരു കൗതുകത്തിന് തുടങ്ങിയ കൃഷി സജീവനിന്ന് വലിയ ആദായ മാർഗം കൂടിയാണ്. മനസ്സുണ്ടെങ്കിൽ ഈ കൃഷിത്തോട്ടത്തിൽ എത്തിയാൽ നിങ്ങളെയും ഒരു കർഷകനാക്കി മാറ്റും ഈ PWD ഉദ്യോഗസ്ഥൻ. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.